35000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം. വെറും 35000 രൂപയ്ക്ക് ഡീസൽ വണ്ടി ഹൈലൈൻ പ്ലസ് ഏറ്റവും ഫുൾ ഓട് സിംഗിൾ ഓണർ അല്ലേ? എത്ര ഓട്ടം? ഓട്ടം 69. ഇത് 2020 മോഡൽ. പെട്രോൾ ഓട്ടോമാറ്റിക്. വൺ ലിറ്റർ ടർബോ എഞ്ചിൻ ആണ്. അപ്പൊ പവർ എന്തായാലും. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കോഴിക്കോട് ജില്ല വിട്ടിട്ട് നമ്മളൊന്ന് തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം ദ ബ്രോസ് യൂസ്ഡ് കാസാണ്. ലൊക്കേഷൻ വരുന്നത് മമ്മിയൂർ ഗുരുവായൂർ. മമ്മിയൂർ എന്ന സ്ഥലത്താണ്. മമ്മിയൂർ ഗുരുവായൂർ കുന്നംകുളം റോഡിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഇന്ത്യൻ ഓയിൽ രാജ പെട്രോൾ പമ്പുണ്ട്. രാജ ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മളിന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് EMI കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് ഞാൻ ചില വണ്ടികൾക്കൊക്കെ EMI പറയാൻ മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ആവറേജ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നേരെ വീഡിയോ ഉണ്ട്. ബ്രോസിൽ നമ്മുടെ കൂടെ ഇന്ന് ഹുസൈൻകെയാണ് ഉള്ളത്. ആദ്യമായിട്ടാണ് ഹുസൈൻക നമ്മുടെ കൂടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വരുന്നത്. വെൽക്കം. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു? അൽഹംദുലില്ലാ, അങ്ങനെ പോണു. ഓക്കെ, നല്ല മഴയായിരുന്നു നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ. മഴക്കാലമായിട്ട് കച്ചവടത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോ ഒരുപാട് നല്ല അടിപൊളി വാഹനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് കാണാം. അതിനു മുന്നേ നമുക്ക് EMI പറ്റി ഒന്ന് ചോദിക്കാം. അതായത് പലരും നമ്മുടെ വീഡിയോയില് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോകും EMI എത്ര വരുന്നുണ്ടെന്നുള്ള. EMI നമുക്ക് വരെ 100,000 2,300 റേഞ്ചാ വരിക. 2,300 മുതൽ ഒരു 500 വരെ. 500 വരെ ഓക്കെ, മാക്സിമം അല്ല. ഓക്കെ, 100,000 2,300 മുതൽ 2,500 വരെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പറയുന്ന വണ്ടികൾക്ക് 5 വർഷം പുറകോട്ടുള്ള വണ്ടികൾ, അതായത് 2017-16 വരെയൊക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ, 5-6 വർഷം പുറകോട്ടുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അഞ്ച് വർഷം വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത വണ്ടികൾക്ക് 4 വർഷം 3 വർഷമായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് ഏതെങ്കിലും വണ്ടികൾ ഞങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ചൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എങ്ങനെ നമുക്കൊരു എല്ലാ ഒരു ഫൈനൽ റേറ്റ് ആക്കി കൊടുക്കാൻ പറ്റുമോ? ലാസ്റ്റ് റേറ്റ് നമുക്കൊന്ന് ചെയ്യാം. ലാസ്റ്റ് റേറ്റ് പഴയ സ്റ്റോക്ക് കുറച്ച് വണ്ടികളുണ്ട്, അതൊക്കെ നമുക്ക് റേറ്റ് കുറച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ തരാം. ജീപ്പാണ്, ജീപ്പ് കോമ്പസ് KL 46 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ. ഏറ്റവും ടോപ്പിൻ്റെ ലോങ്ങിറ്റ്യൂഡ് ഓപ്ഷൻ. ലോങ്ങിറ്റ്യൂഡ് ഓപ്ഷൻ ഉള്ള ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ്. 17. എത്ര ഓടിയിട്ടുണ്ട്? 100,000 km ഓടിയിട്ടുണ്ട്. ഡീസലാണ്? ഡീസൽ. ഓക്കെ, ഡീസലിൽ ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ജീപ്പിന്? ഒരു 16 mileage ഉണ്ട്. 16 ആവറേജ് കിട്ടുന്നു. 17 ഈ വണ്ടി, ഈ ഫുൾ ഓപ്ഷൻ എത്ര വരുന്നുണ്ടെന്ന്? അന്ന് 22 lakh രൂപ ഉണ്ട്. 22 lakh അന്ന് വില വരുന്ന വണ്ടിയാണ്. ഇന്ന് 25 lakh രൂപ ഉണ്ട്. ഇന്ന് 25 ഉണ്ട് അല്ലേ? 3 lakh കൂടി ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ എത്രയാണ് നിങ്ങളെ? ഇതൊരു ലാസ്റ്റ് പറഞ്ഞാൽ മതി അല്ലേ? ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഒരു 13.5 lakh രൂപ കൊടുക്കുക. 13.5 ലാസ്റ്റ് റേറ്റ് ആണ്. 2017 1,00,000. ഇതിന്റെ മേജർ ഒക്കെ ചെയ്തോ? ആ, മേജർ സർവീസ് കഴിഞ്ഞാണ്. അല്ല, കമ്പനി തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. ഓക്കെ, 13.5 lakh ലാസ്റ്റ് റേറ്റ് ആണ്. ഇത് റീവണ്ടിക്ക് തന്നെ ഏകദേശം ഒരു 14 lakh രൂപ പറയുന്നുണ്ട് കേട്ടോ. അത് കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൽ ലോണൊരു 12 lakh കയറും. 12 lakh രൂപ കയറും. എന്തായാലും കയറുമല്ലേ. ഓക്കെ, മോറിസ് ഗാരേജ് MG Hector ആണ്. KL 45 രജിസ്ട്രേഷൻ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഏതാ? CVT ആണോ? ആ അതെ, CVT ആണ്. ഓക്കെ, എത്ര ഓടി നിലവിൽ? ഇത് 13,000 km ഓടിയോളൂ. 13,000. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ വാറണ്ടി ഉണ്ട്, ഷോറൂം വാറണ്ടി ഉണ്ട്. 23 വരെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വാറണ്ടി ഉള്ള വണ്ടിയാണ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെ ആയിരിക്കും. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഒരു പാർട്ടി നമുക്ക് പേര് മാറിയിട്ടാണ് അങ്ങനെ. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, കൊടുക്കുന്നില്ലേ വണ്ടി. ഓക്കെ, അപ്പൊ ജസ്റ്റ് സെക്കൻഡ് ഓണർ ആയിട്ട് യൂസ് ചെയ്തത് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ഇതിപ്പോ അന്ന് ഈ വണ്ടിക്ക് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? അന്ന് 22 lakh ഉണ്ട്. ഇപ്പൊ 24 lakh രൂപ ഉണ്ട്. അന്ന് ഇറങ്ങുമ്പോൾ 22 lakh ഉണ്ട്. 22 അല്ലേ? ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ടോപ്പ് അല്ലേ? ഏറ്റവും ടോപ്പ് ആണ് അല്ലേ? ഓക്കെ, അന്ന് ഇറങ്ങുമ്പോൾ 22 ഇപ്പൊ 24 lakh രൂപ ഓളം റോഡ്. ഇപ്പൊ എത്ര കൊടുക്കാം? ഇപ്പൊ ഒരു 17.75 ലാസ്റ്റ് കൊടുക്കാം. 17.75. ഓക്കെ, 22 lakh അന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പൊ 17.75 ആസ്കിങ് ലോ കിലോമീറ്റർ വണ്ടിയാണ്. അണ്ടർ വാറണ്ടി. അപ്പോൾ പുതിയൊരു വണ്ടി നോക്കുന്നവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. പുതിയൊരു വണ്ടി നോക്കുന്നവർക്ക് ഈ ഒരു വില വ്യത്യാസം എന്തായാലും ലഭിക്കുന്നുണ്ട്.
ലോൺ സൗകര്യം എത്ര കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? ഒരു 16 ലക്ഷം വരെ കിട്ടും. 16? ഓക്കെ, 16 ലക്ഷം വരെ ലോണും കിട്ടും. ഇതെടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്രാക്കുള്ള ആളായിരിക്കണം. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഓക്കെ, ഗുരുവായൂർ രജിസ്ട്രേഷനാണ്. ഹ്യുണ്ടായ് ഇയോൺ എങ്ങനെ അടിയിട്ട്? 2018 മോഡല്. സിംഗിൾ ഓണർ. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എറാ പ്ലസ്. എറാ പ്ലസ് എസി പോസ്റ്റർ, ടൂ ഡോർ ഫോർ ഡോർ. ഓക്കെ, സിംഗിൾ ഓണർ അല്ലേ? എത്ര ഓട്ടം? ഓട്ടം 69. 69. എത്രയാണ് നിങ്ങളുടെ റേറ്റ് വയ്ക്കുന്നത്? ഇത് ലാസ്റ്റ് 2.55 കൊടുക്കാം. 2,55,000 2018 വണ്ടി സ്വന്തമാക്കാം. ഓക്കെ, അതിലൊരു 2 ലക്ഷം ഒക്കെ ലോൺ വരുമല്ലോ? ആ, 2 ലക്ഷം കിട്ടും. അപ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റിയ ഒരു 50-60,000 രൂപ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടി. ഒരുപാട് വണ്ടി ഡൗൺ പേയ്മെൻറ്റ് തീരെ കുറഞ്ഞ വണ്ടികളാണ് അധികം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ മൈലേജ് ഒരു 18 എവറേജ് പ്രതീക്ഷിക്കാം. മൈലേജ് അടുത്ത വണ്ടിയിലോട്ട്. ഇതാ ഒരു ഫോക്സ് വാഗൺ വെൻഡോ KL 51 രജിസ്ട്രേഷനാണ്. ഇത് എങ്ങനെയാണ് മോഡലൊക്കെ? ഇത് 2015 ഹൈലൈൻ പ്ലസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് അല്ല. ഡീസലാണോ? ഡീസല്. ഡീസലാണ്. വെൻഡോയില് മൈലേജ് ഉണ്ടാവില്ല അല്ലേ? മൈലേജ് നല്ല മൈലേജ്, 20-ന്റെ മേലെ കിട്ടുന്നു മൈലേജ്. നേരെ തന്നെ കിട്ടുന്നുണ്ടോ? ഓക്കെ. ഫോക്സ് വാഗൺ വണ്ടികളിൽ ഡീസൽ എഞ്ചിൻ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇന്ധനക്ഷമതയുള്ള വണ്ടികളാണ്. എഞ്ചിൻ ഇന്ധനക്ഷമത ഉണ്ട്. ഷേപ്പാണ് വണ്ടി കേട്ടോ. ഏത്? ന്യൂ ഷേപ്പ് ആണ് വണ്ടി. ന്യൂ ഷേപ്പ് ആണ്. ഓക്കെ, 15 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. എത്ര ഓടിയപ്പോ? ഇത് 85,000 കിലോമീറ്റർ ഓട്ടം. 85. ഇതിന്റെ മേജർ എത്രയുള്ള വരുമോ? ഒന്നിലാണോ അതോ ഒന്നേകാലിലൊക്കെ ചെയ്യാ? ഒന്നില കമ്പനി പറഞ്ഞ ചിലപ്പോ പ്രോപ്പർ സൗണ്ട് അങ്ങനത്തെ സൗണ്ട് കാര്യമൊന്നുമില്ല. സൗണ്ട് ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഇതുവരെയുള്ള പോയല്ലേ? അതെ അതെ, ഫുൾ സർവീസ്. കമ്പനി സർവീസ്. ഓക്കെ, ഓണർഷിപ്പ് എത്രയുള്ള? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഡീസൽ വണ്ടി ഹൈലൈൻ പ്ലസ് ഏറ്റവും ഫുൾ ഓട് വെൻഡോ 2015. എത്രയാണ് ഇത്? 5,95 കൊടുക്കുക. 5,95,000 ഒരു സെഡാം വണ്ടി. ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു സെഡാം വണ്ടി അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 6:30 ഇട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പഴയ സ്റ്റോക്ക് ഇങ്ങനെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ റേറ്റ് നമുക്ക് ലാസ്റ്റ് റേറ്റ് കൊടുക്കാം. 5,95 ഫൈനൽ റേറ്റ് ആയിട്ട് കൊടുക്കാം. ഇത് നമ്മളെ വീഡിയോ ചെയ്ത വീഡിയോ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് എത്ര ലോണ് കയറും? ലോൺ ഒരു 5 ലക്ഷം വരെ കയറും. 5 ലക്ഷം വരെ അല്ല. ഇതിന് ഏകദേശം എന്തായാലും ആ ഒരു EMI തന്നെ പ്രതീക്ഷിക്കാമല്ലേ? എത്ര വർഷം കിട്ടും? 4 വർഷമോ 5 വർഷമോ? 4 വർഷം കിട്ടും. 4 വർഷം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 15 ബലേനോ RS സ്പെഷ്യൽ എഡിഷനാണ്. KL 52 രജിസ്ട്രേഷനാണുള്ളത്. ഈ RS എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്? സ്കർട്ടിങ് വരും, അതേപോലെ പെട്രോൾ ടെർബോ 1 ലിറ്റർ. 1 ലിറ്റർ പെട്രോൾ ടെർബോ ആണ്. എഞ്ചിൻ വൈസ് തന്നെയാണ് ആ ഒരു മാറ്റം വരുന്നത് അല്ലേ? ഓക്കെ, 1 ലിറ്റർ ടെർബോ എഞ്ചിൻ ആണ്. അപ്പൊ പവർ എന്തായാലും മൈലേജും അത്യാവശ്യം ഉണ്ടാവും. 1 ലിറ്റർ മൈലേജ് ഒരു 17 പ്രതീക്ഷിക്കാം. ഓ, ഒരു 15 മുതൽ 17 വരെ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് മോഡലും കാര്യങ്ങളൊക്കെ? ഇത് 2017 45,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ. ഓക്കെ, നോർമൽ ഓട്ടമാണ്. 45. 5 വർഷമായി. സിംഗിൾ ഓണർഷിപ്പിനാണ്. 2017 നല്ലൊരു ഇടി വെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അന്ന് ഇറങ്ങുമ്പോ RS എത്ര വരുന്നുണ്ട്? 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു വണ്ടി. 10.5 ലക്ഷം സ്പെഷ്യൽ എഡിഷൻ ആണ്. 10 ലക്ഷം അന്ന് വില വരുന്ന വണ്ടിയാണ്. പെട്രോള് ഇന്നിപ്പോ എത്രയാണ് നിങ്ങളുടെ റേറ്റ്? നമുക്കൊരു 6,40 കൊടുക്കാം. 6,40,000. 2017 45,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ബലേനോ RS സ്വന്തമാക്കണം. ലോൺ ഒരു 6 ലക്ഷം കയറും. ഏകദേശം നല്ല കസ്റ്റമറൊക്കെ ആകുമ്പോൾ കയറും. 5 ഇയേഴ്സ് കയറുമല്ലോ. അതെ, കയറും. EMI എത്ര വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം? EMI തന്നെ പറഞ്ഞല്ലോ, ഒരു 2,300 ആ റേഞ്ചാണ് സ്റ്റാർട്ട്. ആ റേഞ്ചിൽ കണക്കാക്കാം. ആ റേഞ്ച് 2,500, 2,300 ആ റേഞ്ചിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ കുറേ വലിയ വണ്ടികളുടെ കൂട്ടത്തിൽ ഇതാ ഒരു ചെറിയ വണ്ടി, ഒരു കാസർഗോഡ് രജിസ്ട്രേഷൻ ആൾട്ടോ 800. എങ്ങനെ ഡീറ്റെയിൽ? ഇത് കാസർഗോഡൊക്കെ നമുക്ക് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഒരു സ്വിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്താ ഡയറക്റ്റ്. ഓക്കെ ഓക്കെ, ഇവിടുന്ന് എടുത്ത വണ്ടിയായിട്ട് എക്സ്ചേഞ്ചിൽ വന്നതാണ് കാസർഗോഡ്. ഓക്കെ, കസ്റ്റമർ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഉണ്ട്. കൂടുതൽ എവിടുന്നാ വന്നേ? കണ്ണൂർ കാസർഗോഡ് ഭാഗമാണ്. കണ്ണൂർ കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ഷോറൂമുകളിൽ വരുന്ന ആളുകൾ കണ്ണൂർ കാസർഗോഡാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡല്. LXi. 15 LXi. ഓക്കെ, എത്ര കോടി? 57,000 കിലോമീറ്റർ ഓട്ടം. 57 ഓട്ടമാണ്. സിംഗിൾ ഓണർ തന്നെയാണോ? ആ, സിംഗിൾ ഓണറുണ്ട്. ഓക്കെ, ഇത് സർവീസൊക്കെ കമ്പനിയിൽ നിന്ന് പോയതാണോ പുറത്തു നിന്ന് ചെയ്താണോ? ഒരുവിധമൊക്കെ കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ബാക്കി പുറത്തു നിന്ന് ചെയ്തിട്ടുണ്ടല്ലോ. ഫുൾ ഇഷ്ടം എന്തായാലും കമ്പനിയില്ല. ഓക്കെ, എന്തായാലും വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാന്ന് വേറെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എത്രയാണ് ഇപ്പോൾ ആസ്കിങ്?
വേഗണാർ കെ എൽ 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ. 18 ആണ്. ഓക്കേ. 45,000 ഓട്ടം. സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ? BXI. BXI. BXI 2018 45,000 നോർമൽ ഓട്ടം തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒരേ ബാധകളില്ല. ഇവിടുത്തെ വണ്ടിക്ക് വേറെ ഗ്യാരണ്ടി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വേഗണാറിൻ്റെ മൈലേജ് ഒരു 18 റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. കണക്കാക്കാം. ഓക്കെ. ഇതിപ്പോൾ എത്രയാ നിങ്ങളുടെ റേറ്റ്? ഇതൊരു 455,000 കൊടുക്കാം. 455,000. 2018 BXI ആണ്. 455 ഫൈനലാണോ? ഫൈനലാ. ഓക്കെ. അതിൽ 4 പേരൊക്കെ ലോൺ തരും? ആ 400,000 വരും. ഷുവറായിട്ട് തരും. ഓക്കെ. ഓക്കെ, 400,000 വരെ ലോൺ സൗകര്യം ലഭിക്കേണ്ടത്. അടുത്ത വണ്ടിയിലോട്ട്. വിറ്റാര ബ്രസ കെ എൽ 52. എങ്ങനെ ഡീറ്റെയിൽ? അത് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഡീസലാണ്. ഇത് 100,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1 lakh ഓടി അല്ലേ? ഏതാ മോഡൽ? മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മോഡൽ 2017. 17 മോഡല്. ഓപ്ഷൻ ഏതാ വരുന്നത്? ZDI. ZDI പ്ലസ് അല്ല, ZDI ആണ്. ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ വേരിയൻറ്റ്. 1 lakh kilometer ഓടി. അതിൻ്റെ മേജറൊക്കെ ചെയ്തു. മേജർ സർവീസ് കമ്പനി തന്നെ ചെയ്താണല്ലോ. ഓക്കെ. ഇപ്പോൾ ഇനി പാർട്ടി എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. അടുത്തൊരു റെഗുലർ സർവീസ് മാത്രം കണ്ടാൽ. ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയത് എടുക്കാം. പുതിയ ഫുൾ കവർ തന്നെ എടുത്തു കൊടുക്കാം. ബ്രസൊക്കെ അന്ന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക്? അന്ന് എത്ര റേറ്റ് ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ? ഇറങ്ങുമ്പോൾ 12 അടുത്തുണ്ട്. 12 അടുത്തുണ്ട് അല്ലേ? 17 ZDI ആണ്. 12 അടുത്ത് വിലയുണ്ട്. മൈലേജ് എങ്ങനെയായാലും ഒരു 18-20 റേഞ്ച് കിട്ടുമോ? ആ 24 കമ്പനി പറയുന്നുണ്ടല്ലോ, ഒരു 20-ൻ്റെ ഉള്ളിൽ എന്തായാലും 18-20 പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പോൾ എത്ര ഇവിടെ ആസ്കിങ്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 7.5 ലക്ഷം രൂപ കൊടുക്കുക. 7.25. 7,25,000 ലാസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ. അതിൽ ലോൺ എത്ര കയറാൻ ചാൻസ്? 6.5 കയറും. 6.5 ലക്ഷം വരെ ലോൺ കയറുള്ള. ഓക്കെ. അപ്പോൾ ഒരു ഡീസൽ ബ്രസ കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട് അല്ലേ? ആ കിലോമീറ്റർ ഓടി. അതുകാരണമാണ് റേറ്റ് കിട്ടുക, അല്ലെങ്കിൽ 8-ന് മേലെ വരും. ഓക്കെ. 7.5 ആണ് ആസ്കിങ്. ആസ്കിങ് അല്ല, ഫൈനൽ. ഫൈനൽ റേറ്റ്. അടുത്ത വണ്ടിയിലോട്ട്. ആൾട്ടോ 800 കെ എൽ 54 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റ്? 2018 മോഡൽ. 18 വണ്ടി. LXI. LXI. ഓക്കെ. ഇത് 62,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ. നല്ല ഓട്ടം ഓടിയല്ലോ. ആ വണ്ടി നല്ല നല്ല ഇതുണ്ട് കേട്ടോ, ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി. വലിയ ഒന്നും വരാനില്ല, വേറെ പണികളൊന്നും വരാനില്ല. ഹരിതിയുടെ വണ്ടിയാണ്, ചെറിയൊരു വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർ തന്നെ. ആ സിംഗിൾ ഓണർ. എത്രയാപ്പോ റേറ്റ്? ഇത് ലാസ്റ്റ് 2.90 കൊടുക്കാം. 2.90. 2018 LXI ആണ്. 2,90,000. അതിൽ 2,50,000 ഒക്കെ ലോൺ നൽകാറില്ല. ഓക്കെ. 2.5 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. മൈലേജ് ഒരു 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട്. വേറെ പണികളൊന്നും ഇനി പാർട്ടിക്ക് ചെയ്യാനില്ല. നിലവിൽ വർക്കൊന്നുമില്ല. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് പമ്പർ, നമുക്ക് ചെയ്ത് കൊടുക്കാം. ടച്ചപ്പ് ഇവിടെ നിന്ന് തന്നെ ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. മാരുതി സുസുക്കി സെലറിയോ കെ എൽ 54 രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. സിംഗിൾ ഓണർ. ഓക്കെ. ZXI മാനുവലാണ് കേട്ടോ. മാനുവൽ. 2018 ഏറ്റവും ഫുൾ ഓടാണ്. ZXI പ്ലസ് വരുന്നുണ്ടോ അന്ന്? പറയുന്നുള്ളൂ. ഓക്കെ. ZXI ഏറ്റവും ഫുൾ ഓട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോളാണ്. ഒരു 16-17 റേഞ്ചിൽ മൈലേജ് എന്തായാലും കിട്ടില്ല. സീറ്റ് കവറൊക്കെ നല്ല അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാനുവലി ഇപ്പം എത്രയാ നിങ്ങളുടെ റേറ്റ്? ഇത് ലാസ്റ്റ് 4 lakh rupees കൊടുക്കുക. 450,000. 2018 പെട്ടെന്ന് മൈൻഡ് പോയി. 2018 4.5 ലക്ഷം ഫൈനൽ. ഫൈനൽ. ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 50,000 ഇറക്കാൻ പറ്റും. ഇതിനും നിങ്ങൾ EMI ഏകദേശം ഒരു 200-300 ലെവലിൽ 1 lakh കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ സർവീസ് ഉണ്ട് വണ്ടി. ഉണ്ട് അല്ലേ? ഓക്കെ.
ബ്രോസ്കാസ്റ്റിലെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും കാണുമ്പോഴേക്കും ഇവിടെ പറയാം.